പാതിരബയുടെ മറ്റൊരു അനുഭവം നമ്മൾ വായിക്കുകയാണ്. 1928 പാതിരബയുടെ പിതാവ് ഒരാസിയോ സാൻ ജോവാനിയിലുള്ള തന്റെ മകൻ പിയോയെ കാണാനും മകനോടൊപ്പം ചില ദിവസങ്ങൾ ചെലവിടാനും വേണ്ടി വന്നു. ഒരു സന്ധ്യയ്ക്ക് ഭക്ഷണ ഉല്ലാസം കഴിഞ്ഞ് മകൻ പാതിരബയ്യക്കും മറ്റ് സഹോദരന്മാർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉറങ്ങാനായിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ഗസ്റ്റ് റൂമിലേക്ക് പോയി. 1-ാം നിലയിലെ 10-ാം നമ്പർ മുറിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ആ മുറി അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. മുറി ചെന്നപ്പോൾ രണ്ട് സന്യാസ സഹോദരന്മാർ അദ്ദേഹത്തെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. മനസ്സിലായാലും ഗസ്റ്റ് റൂം കിട്ടി ആ മുറിയിലെ കിടക്കുന്നത്. പക്ഷെ അന്ന് ചെന്നപ്പോൾ രണ്ട് സന്യാസ സഹോദരന്മാർ ആ മുറിയിൽ കയറാനായിട്ട് ഈ പാതിരബയുടെ അപ്പനെ സമ്മതിക്കുന്നില്ല. അദ്ദേഹം ബലം പ്രയോഗിച്ച് അവർക്കിടയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ രണ്ട് സന്യാസികളും അപ്രത്യക്ഷരായി. ഇതെല്ലാം കണ്ട് ഭയാക്രാന്തനായ പാതിരബയ്യയുടെ പിതാവ് മകൻ പിയോയുടെ അടുത്തേക്ക് ഓടി വന്ന് നടന്നതെല്ലാം പറഞ്ഞു. അപ്പം അവർ തടസ്സപ്പെടുത്തിയപ്പോൾ ബലമായിട്ട് കയറിപ്പോയി. തനിക്ക് കിട്ടിയ മുറിയാണല്ലോ, എന്താ ഇവർക്ക് തടസ്സപ്പെടുന്ന സന്യാസിമാർ അത് അച്ഛന്മാരായിരിക്കും. പക്ഷെ അകത്ത് കയറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അപ്രത്യക്ഷനായി. അപ്പോഴേക്കും സംഗതി മന്ദികളാന്ന് മനസ്സിലായി. ഇത് ബ്രദേശല്ലോ, അച്ഛന്മാരല്ലല്ലോ, എന്താ വിഷയം? ഉടനെ അദ്ദേഹം ഓടി, ഉറങ്ങാൻ പോകുന്നതിന് ഓടി താഴെ മകന്റെ അടുത്തേക്ക് വന്നു. കാര്യമെല്ലാം പറഞ്ഞു. പാതിരബയ്യക്ക് കാര്യം പിടികിട്ടി. തന്റെ വലതുകാര അപ്പന്റെ തോളി ചുറ്റി മകനെടുത്ത സ്നേഹത്തോടെ അദ്ദേഹത്തെ ശാന്തനാക്കി ധൈര്യപ്പെടുത്തുകയും ചെയ്തു. പിതാവ് സമയം വേണ്ടെടുത്തു എന്നറിഞ്ഞപ്പോൾ പാതിരബയ്യ പറഞ്ഞു, ഡാഡി, അങ്ങയുടെ മുറിയുടെ വാതുക്കൾ കണ്ട രണ്ട് സന്യാസികൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന രണ്ട് പാവപ്പെട്ട ആത്മാക്കളാണ്. വിശുദ്ധ ഫ്രാൻസിസിന്റെ നിയമം തെറ്റിച്ച് അവർ അതേ സ്ഥലത്ത് തന്നെ ശുദ്ധീകരണം നടത്തുകയാണ്. അങ്ങ് ശാന്തമായി പോയി ഉറങ്ങിക്കൊള്ളുക, കാരണം അവർ ഇനി ഒരിക്കലും ഡാഡി ശല്യപ്പെടുത്തുകയില്ല. പാതിരബയ്യയ്ക്കുള്ളിൽ വ്യക്തത കിട്ടുകയാണ്. ആരാണ് ഇവര്? ആ സമൂഹത്തിൽ നിന്ന് മരിച്ചു പോയ രണ്ട് സന്യാസികളാണ്. അവര് അസിസി പുണ്യവാന് വേണ്ടി അവർക്ക് കിട്ടിയ ആത്മീയ നിർദ്ദേശങ്ങൾ, നിബന്ധനകൾ, ചിട്ടകള് തെറ്റിച്ചു ജീവിച്ചിരുന്നത് കൊണ്ട് ശുദ്ധീകരണ അവസ്ഥയിലാണ്. പക്ഷെ അവര് നേരത്തെ കഴിഞ്ഞിരുന്ന മുറിയാണത്. ആ മുറിയിലേക്കാണ് പാതിരബയുടെ അപ്പൻ ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. അപ്പോഴിതാ ആ ആത്മാക്കള് പാതിരബയുടെ അപ്പനെ പ്രത്യക്ഷപ്പെട്ടു, ഒരു ബലപ്രയോഗം നടത്തുകയാണ്. എന്തിനാണത്? ഈ അപ്പനോട് ഉപദ്രവിക്കാനൊന്നുമല്ല, മറിച്ച് എന്താണ്? പാതിരബയ്യയുടെ പ്രാർത്ഥന അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാതിരബയ്യ മനസ്സിലാക്കി, എന്നിട്ട് പറയുകയാണ്, ഇനി അവർ ഉപദ്രവിക്കാൻ മര്യാദ എന്നുവെച്ചാൽ അദ്ദേഹം പ്രാർത്ഥന അവരെടുത്തു കഴിഞ്ഞു. അവരാരാന്ന് മനസ്സിലായി. അവിടെ പോയി നോക്കിയില്ല, പാതിരബയ്യ തന്നെ ഓടി ചെന്നില്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവരാരാണെന്ന് മനസ്സിലായി. അപ്പം ആ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം പാതിരബയ്യ അവരെ എടുത്തു. അപ്പനെ ആശ്വാസം പറഞ്ഞ് ആ മുറിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുകയാണ്. അങ്ങനെ അപ്പൻ ആ മുറിയിൽ പോയി ശാന്തമായിട്ട് കിടക്കാനായിട്ട് വരികയാണ്. മറ്റൊരു സംഭവം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. 1921-ലോ 1922 നടന്ന സംഭവമാണിത്. സമൂഹങ്ങൾ എല്ലാവരും ഓട്ടുമുറിയിൽ അത്താഴം കഴിക്കുന്നു. പാതിരബയ്യോ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പള്ളിയുടെ വശത്തുള്ള ആൾത്താരിൽ നിന്ന് എന്തോ ഉരയ്ക്കുന്ന ശബ്ദം കേട്ടു. തന്റെ ഭാവനയെ കേൾക്കുന്നതല്ല ഈ ശബ്ദമെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. പെട്ടെന്ന് മറ്റൊരു ശബ്ദം, തിരിയും തിരിക്കാലുകളും ആൾത്താരുടെ ഉയർന്ന ഭാഗത്ത് താഴേക്ക് വീഴുന്ന ശബ്ദം, അത് കേട്ടു. പിന്നെ നിശബ്ദത. ദേവാലയത്തിൽ എന്തോ ജോലിക്ക് വന്ന സെമിനാരി വിദ്യാർത്ഥികൾ ജോലിക്കിടയില് തിരികൾ താഴെ ഇടുന്നതാകാമെന്നായിരുന്നു പാതിരബയ്യയുടെ ആദ്യത്തെ ചിന്ത. അത് അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടി ഒച്ച കേട്ടത് സെമിനാരി പിള്ളേർ അവിടെ ചെയ്യുമ്പോൾ താഴെ വിട്ടതായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് അത് നോക്കാൻ വേണ്ടി അദ്ദേഹം ആൾത്താരെ കയറി ചെല്ലുകയാണ്. ആൾത്താരി ലേഖനം വായിക്കുന്ന ഭാഗത്തെ ഒരു സന്യാസ സഹോദരൻ ചലനം പറ്റി നിൽക്കുന്ന കണ്ട് പാതിരബയ്യ അത്ഭുതപ്പെട്ടു. അധികാര ശബ്ദത്തോടെ പാതിരബയ്യ ചോദിച്ചു, താങ്കൾ അവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു ഉത്തരം കിട്ടിയില്ല. അദ്ദേഹം തുടർന്നു, താങ്കളുടെ ജോലി ചെയ്യാൻ പറ്റിയ നല്ല വഴിയാണല്ലോ ഇത്. കാര്യങ്ങളെല്ലാം ക്രമത്തിൽ വെക്കേണ്ടതിന് പകരം താങ്കൾ തിരിയും തിരിക്കാലുകളും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ആ സന്യാസി പൂർണ്ണ മോഹത പാലിച്ചു, ഒരക്കവും ഇല്ല. അതുകൊണ്ട് പാതിരബയ്യ അല്പം ശബ്ദം വരുത്തി അധികാരത്തോടെ പറഞ്ഞു, താങ്കൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ചെറു സന്യാസി പറഞ്ഞു, ഞാന് ഇന്ന ബ്രദറാണ്. പക്ഷെ പാതിരബയ്യയോട് ചോദിച്ചു, ഈ സമയത്ത് താങ്കൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ ചെറു സഹോദരൻ മറുപടി പറഞ്ഞു, ഞാൻ എന്റെ ശുദ്ധീകരണ സ്ഥലം നടത്തുകയാണ് ഇവിടെ. ഈ ആശ്രമത്തിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്നു. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ചില തെറ്റുകളൊക്കെ ഇപ്പോൾ പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവാലയ ജോലികൾ ഞാൻ കാണിച്ച നിരുത്സാഹത്തിന്, പാതിരബയ്യ പറഞ്ഞു, ശരി, ശ്രദ്ധിക്കുക, നാളെ നിനക്ക് വേണ്ടി വിസ്തൂർബാന അർപ്പിക്കും, ഇനി ഒരിക്കലും ഇവിടെ വരരുത്. അങ്ങനെ പറഞ്ഞു ആ വ്യക്തിയെ വിടുകയാണ്. ഇത് പാതിരബയ്യയ്ക്കുണ്ടായ ഒരു ദർശന, ഒരു അനുഭവമാണ് ശുദ്ധീകരണ ആത്മാവിന്റെ.
അപ്പൊ ഇവിടെ അശ്രദ്ധമായിട്ട് അടുത്താരെ ശുശ്രൂഷ ചെയ്തതിന്റെ പ്രായശ്ചിത്തം പരിഹാരം ചെയ്യാൻ ഈ വ്യക്തി വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഈ തിരിയുള്ള താഴെ ഇടികളുടെ ഇവിടെ തോന്നാം അത് പാതിരമ്മയുടെ സത്യം ആകർഷിക്കാൻ വേണ്ടി അനുവദിച്ചതായിരിക്കും, സംഭവിച്ചതാണ്. അവിടെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല, ശുദ്ധീകരണ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അത് ആ അനുഭവത്തിന് ആശ്വാസം കിട്ടാൻ പാതിരമ്മയുടെ സഹായം പ്രാർത്ഥന വേണം. അതിനുള്ള സത്യം ആകർഷിക്കാൻ വേണ്ടി നടന്ന കാര്യമാണ് ഈ തിരിക്കാലും പാത്ര താഴെ പോയി എന്നുള്ളത്. പാതിരമ്മ ഇങ്ങനെ പറഞ്ഞു വിട്ടു, തുറന്ന് വായിക്കുകയാണ്. പാതിരമ്മയ്ക്ക് പെട്ടെന്നൊരു സാധാരണയേക്കാൾ ഹൃദയമെടുപ്പ് വർദ്ധിച്ച പാതിരമ്മയോ ദേവാലയത്തിൽ നിന്ന് പോയി തന്റെ സമൂഹം അങ്ങയുടെ അടുത്ത് കയറുന്നു. പാതിരമ്മയുടെ ഉത്കണ്ഠ അവർ മനസ്സിലാക്കി. അവർ കാരണം ചോദിച്ചെങ്കിലും അവർ ചോദ്യങ്ങൾ ഒഴിവാക്കി തനിക്ക് തണുപ്പ് അനുഭവപ്പെട്ടെന്ന് മാത്രം പറഞ്ഞു. 10 മിനിറ്റിന് ശേഷം ഒരു സന്യാസിയോട് ബ്രദറിനോട് പള്ളിയിലേക്ക് തന്നോട് വരാൻ അദ്ദേഹം പറഞ്ഞു, കാര്യമൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ അൾത്താരയിലെ തിരിയും തിരിക്കാലുകളും വീണ് ഉടഞ്ഞു കിടക്കുന്നത് അവർ കണ്ടു. താൻ കേട്ടത് ശരിയാണെന്നും തന്റെ ഭാവനയിലല്ല ഇത് സംഭവിച്ചത് തോന്നിയത് എന്നും ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. പാതിരമ്മയോ ഈ സംഭവത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഉപസംഹരിക്കാറുള്ളത് ഇങ്ങനെയാണ്, തന്റെ ദൗത്യം ചെയ്യുന്നതിൽ ഉത്സാഹമില്ലാതിരുന്നതിന് ആ സന്യാസി മരണശേഷം 60 വർഷങ്ങൾ ശുദ്ധിസ്ഥാനത്ത് കഴിയേണ്ടി വന്നു. ഇതിനേക്കാൾ ഗൗരവമേറിയ പാപങ്ങൾ ചെയ്യുന്നതിന്റെ കാലാവധിയും കഷ്ടതയും എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദർശനം പോലെ ഉണ്ടായ അനുഭവം ഒരു തോന്നലാണോ വെറും ഭാവനയാണോ എന്നുള്ളത് അല്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി വേറെ തന്നെ കുട്ടികളെ വെച്ച് നോക്കിയപ്പോ ഇങ്ങനെ കുട്ടികൾക്ക് തിരുക്കാലം പറ്റി കണ്ടു. അദ്ദേഹം മനസ്സിലായി അവിടെ ശരിക്കും ആണ് വന്നതാണ്. 60 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭർത്തനായിരുന്നു അതെന്ന് പാതിരമ്മ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും എത്ര ഗൗരവമായിട്ട് വരുന്നു. നമുക്കിത് ആശ്ചര്യകരമായിട്ട് പെട്ടെന്ന് തോന്നും, പക്ഷെ നമ്മൾ അല്പം ചിന്തിച്ചാൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്നും മനസ്സിലാകും. നമ്മൾ നേരത്തെ ഇപ്രാവശ്യം പങ്കുവെക്കുന്ന ബയാട്ടി സിസ്റ്ററിന്റെ ആത്മാവരം പറയുന്ന കാര്യം ഓർമ്മിക്കുന്നുണ്ടല്ലോ. 3 കുഞ്ഞു കാര്യങ്ങളാണ്, ദാരിദ്ര്യത്തിൽ അവഗണന കാണിച്ച് ആദരം എടുത്തു, തീക്ഷണതയില്ലാതെ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുകയും ചെയ്തു, ചില ഉപേക്ഷയുള്ള പാപങ്ങൾ. ഈ 3 പേരിലാണ് ശുദ്ധീകരണ അവസ്ഥയിൽ മാസങ്ങൾ കിടക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ തമ്പുരാന്റെ മുമ്പിൽ കുഞ്ഞു കാര്യം എന്ന് പറഞ്ഞ് അവഗണിക്കാവുന്ന ഒന്നുമില്ല. നമ്മളതിന്റെ മറുവശം കണ്ടിട്ട് ശുദ്ധീകരാത്മാക്കളുടെ കാര്യം മാത്രമായിട്ട് വെക്കണ്ട, നമ്മുടെ കാര്യം തന്നെയാണ്. നമ്മളെല്ലാം ഇങ്ങോട്ട് പോകാൻ ആ വഴി നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാ. പക്ഷെ നമ്മൾ ശുദ്ധീകരണത്തിൽ കയറുക എന്നുള്ള ദൈവത്തിന്റെ 10 ഭാഗം അല്ല, നേരെ സ്വർഗത്തിലേക്ക് വരിക എന്നുള്ളതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. അങ്ങനെ നേരെ വരാൻ പറ്റുന്നില്ലാത്തവർക്കും വേണ്ടി നമ്പരം വെച്ചിരിക്കുന്ന ഒരു താൽക്കാലിക ഒരു സ്റ്റെപ്പിന് പരിപാടി, ഒരു എമർജൻസി എക്സിസ്റ്റ് പോലെ വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക വാതിൽ മാത്രമാണ് ശുദ്ധീകരണ സ്ഥലം. പക്ഷെ വിശുദ്ധർ പറയും പ്രത്യേക നിവൃത്തി ഇല്ലാതെ വരുന്നവർക്ക് അടിയന്തരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഈ എക്സെപ്ഷണൽ മീൻസ് അത് പക്ഷേ ഇന്ന് സാധാരണ വഴി പോലെ ആയിപ്പോയി. എല്ലാവരും പോകാൻ ഉദ്ദേശിക്കുന്ന നേരെ ഭൂമിയിൽ സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അങ്ങനെ പോകാനായിട്ട് ആരും തന്നെ കിട്ടുന്നില്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കണ്ടതാണ് നേരത്തെ കുഞ്ഞു കാര്യങ്ങൾ പോസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു വാക്കും ഒരു നുണ അതേ എന്നുള്ളപ്പോ അല്ല എന്നുള്ളപ്പോ അതേ എന്ന് പറയുന്നത് ആസിച്ചിട്ട് നോട്ട്, ഇതൊക്കെ വളരെ ഗൗരവമാണ് ചുവടിപ്പിക്കുന്ന കാര്യങ്ങൾ. അത് വെച്ച് നോക്കുമ്പോൾ ഈ അൾത്താരയിൽ അശ്രദ്ധമായിട്ട് പെരുമാറിയത് ഒരു അവഗണിക്കാവുന്ന വിഷയമല്ല. ദൈവകാര്യങ്ങളിൽ അശ്രദ്ധ കാണി അലസൻ ശബ്ദനാണെന്ന് രമ്യ 42 മറ്റേ വചനം പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ തൊട്ട് മുമ്പ് കണ്ടു ദിവ്യകാരന്റെ സന്നിധിയിൽ കടന്നു പോയ പർത്തശ്രേഷ്ഠ എന്ന വ്യക്തി സക്രാരി മുമ്പിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചില്ല, ആദരിച്ചില്ല. ഈശോ ഈശോയായിട്ട് അംഗീകരിക്കുകയോ പരിഗണിക്കുകയോ ചേർത്താരെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറി നടന്നു. അതിന്റെ പേരില് ഇപ്പോൾ ശുദ്ധീകരണം എടുക്കേണ്ടതായിട്ട് വരുന്നു. ഒരു കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഗൗരവമുള്ള രീതിയിൽ നമ്മൾ ശുദ്ധീകരണം എടുക്കേണ്ടി വരുന്നു, പരിഹാരം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ്, സുവിശേഷ പ്രബോധനമാണ്. നമ്മുടെ ഇതിൽ ഒരു കുഞ്ഞു കാര്യം പോലും നമുക്ക് അവഗണിക്കാനായിട്ടില്ല.